ഈസി യു പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹസീഫ താഹ. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ചർച്ച ചെയ്തിരുന്നത് എൻ സി ആർ ടിയുടെ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടായിരുന്നു. എൻ സി ആർ ടി ഏതൊക്കെ വായിക്കണം, ഏതൊക്കെ ഇഗ്നോർ ചെയ്യണം, എങ്ങനെയാണ് അത് വായിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ചർച്ച ചെയ്തിരുന്നത്. കൂടാതെ തന്നെ ഓരോ എൻ സി ആർ ടികളും സെപ്പറേറ്റ് ആയി എടുത്ത് ചാപ്റ്റേഴ്സിൻ്റെ കണ്ടൻറ് വിശദീകരണങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് ഓരോ എൻ സി ആർ ടികളും സെപ്പറേറ്റായി ഓരോ ബുക്കുകളെടുത്ത് ഓരോ ചാപ്റ്റേഴ്സ് വീതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഞാൻ ആദ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ വായിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന യു പി എസ് സിയുടെ സിലബസിലേക്ക് ഒന്ന് വരിക എന്നുള്ളതാണ്. അതായത് സിലബസിൽ ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ വായിക്കുന്ന സമയത്ത് വായിക്കുന്ന പോർഷൻസ് നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതാണോ, നമ്മൾ ഏതൊക്കെ ഇഗ്നോർ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റർ വൈസായി തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ തൊട്ട് മുൻപത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസുമായിട്ട് ഒരു കണക്ഷൻ വരുത്തുക എന്നുള്ളതാണ്. സിലബസുമായിട്ട് കണക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടണം. അതിനായിട്ട് ഓരോ ടൈം പീരീഡ് നമുക്ക് ആദ്യം നോക്കണം. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യ മുതൽ മോഡേൺ ഇന്ത്യ വരെയുള്ള കാലഘട്ടത്തിലെ ടൈം പീരീഡുകളെക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു ധാരണ വരുത്തുക എന്നുള്ളതാണ്. ഈ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ക്രൊണോളജി കിട്ടിക്കഴിഞ്ഞാൽ സിലബസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ ക്രൊണോളജിയും സിലബസും നമ്മുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചാപ്റ്റേഴ്സ് വായിക്കുന്ന സമയത്ത് നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആൻഷ്യൻ്റ് ഇന്ത്യ മുതൽ മോഡേൺ ഇന്ത്യ വരെയുള്ള കാലഘട്ടത്തിലെ ടൈം ലൈൻ എന്ന് പറയുന്നത് കുറച്ച് ചുരുക്കിയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ടൈം ലൈൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇനി അങ്ങോട്ട് ഹിസ്റ്ററി പഠിക്കുന്ന സമയം മുഴുവൻ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള രണ്ട് ടേംസ് ഉണ്ട്. ആ ടേംസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. വേറൊന്നുമല്ല, ബി സി എന്താണ്, എ ഡി എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കുറച്ച് ഹിസ്റ്റോറിക്കൽ ടേംസാണ്. ഈ ഹിസ്റ്റോറിക്കൽ ടേംസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ക്രിസ്ത്യൻ ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ സെക്യുലർ ടേംസ് ഉണ്ട്. ക്രിസ്ത്യൻ ടേംസിനെ ബി സി എ ഡി അല്ലെങ്കിൽ സെക്യുലർ ടേംസിനെ ബി സി ഇ സി ഇ എന്നും പറയും. ഇവയൊക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സീറോ എന്ന് പറയുന്നതിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത് ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ്. അതായത് ക്രിസ്തു ജനിക്കുന്ന വർഷത്തെ സീറോ ആയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുൻപുള്ള കാലഘട്ടത്തെ, അതായത് ക്രിസ്തു ജനിക്കുന്നതിനെ തൊട്ട് മുൻപുള്ള കാലഘട്ടത്തെ ബിഫോർ ക്രൈസ്റ്റ് എന്നും ക്രിസ്തു ജനിക്കുന്നതിന് തൊട്ട് ശേഷമുള്ള കാലഘട്ടത്തെ അന്നോ ഡൊമിനി എന്നും പറയുന്നു. ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബി സി, അന്നോ ഡൊമിനി അല്ലെങ്കിൽ എ ഡി. ഇത് ക്രിസ്ത്യൻ ടേംസിലാണ് ബി സിയും എ ഡിയും വരുന്നത്. സെക്യുലർ ടേംസിലെടുക്കുകയാണെങ്കിൽ ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തെ ബിഫോർ ദ കോമൺ എറ അല്ലെങ്കിൽ ബി സി ഇ എന്നും ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തെ കോമൺ എറ അല്ലെങ്കിൽ സി ഇ എന്നും പറയാം. ഇപ്പോൾ ക്രിസ്തു ജനിക്കുന്ന വർഷമാണ് നമ്മൾ ന്യൂട്രലായി കൺസിഡർ ചെയ്യുന്നത്. അവിടുന്ന് ലെഫ്റ്റിലേക്കുള്ളതിനെ ബി സി അല്ലെങ്കിൽ ബി സി ഇ എന്നും റൈറ്റിലേക്കുള്ളതിനെ എ ഡി അല്ലെങ്കിൽ സി ഇ എന്നും പറയുന്നു. ഇപ്പോൾ നമ്മളുള്ളത് 2020ലാണ്, അതായത് 2020 എ ഡിയിലാണ് അല്ലെങ്കിൽ 2020 സി ഇയിലാണെന്ന് പറയാം. അതായത് ക്രിസ്തു ജനിച്ച് 2020 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. സോ ബി സി എ ഡി അല്ലെങ്കിൽ ബി സി ഇ സി ഇ എന്താണെന്ന് തുടങ്ങിയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഇവിടെ 500 ഉണ്ട്, ഇവിടെയും 500 ഉണ്ട്, ഇവിടെയും 500 ഉണ്ട്. 500 ബി സി എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം ക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുൻപാണെന്ന്. ഇനി 1000 എ ഡി ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അപ്പോൾ മനസ്സിലാക്കണം ക്രിസ്തു ജനിച്ചതിന് 1000 വർഷങ്ങൾക്ക് ശേഷമാണെന്ന്. അപ്പോൾ ബി സി എ ഡി ബി സി ഇ സി ഇ എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ടേംസ് എന്താണെന്നുള്ള ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് പറയുന്ന ടൈം ലൈനിലായാലും നമ്മൾ ചാപ്റ്റേഴ്സ് നമ്മൾ പരിചയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാലും കൂടുതലായി കേൾക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കും ബി സി എ ഡി എന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളൊരു ധാരണ കിട്ടാതെ അത് വായിക്കുമ്പോൾ വളരെ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻസ് ഇല്ലാതെ ഒരു പാറ്റേണിൽ അങ്ങോട്ട് പോകാനായിട്ട് ഈ ഹിസ്റ്റോറിക്കൽ ടേംസ് നിങ്ങളെ സഹായിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഹിസ്റ്ററിയെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഷ്യൻ്റ് ഇന്ത്യ, മീഡിയവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ. ഇതിൽ ആൻഷ്യൻ്റ് ഇന്ത്യയുടെ ക്രൊണോളജിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ആൻഷ്യൻ്റ് ഇന്ത്യ, ആൻഷ്യൻ്റ് ഇന്ത്യയുടെ ടൈം ലൈൻ പറയുന്നതിന് മുമ്പ് അതിൽ ഏതൊക്കെ പീരീഡ്സ് ആണ് എന്നുള്ളത് ചെറുതായി ഒന്ന് നോക്കാം. അതായത് അതിൻ്റെ ഒരു കണ്ടൻറ്റ് പോലെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. അതായത് നമുക്ക് കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും
പുരാതനമായിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് മനുഷ്യവാസം തുടങ്ങിയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. ദെൻ ചാൽക്കോളിത്തിക് പീരീഡ്, അത് കഴിഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് കഴിഞ്ഞാൽ അയർ ഏജ്, ദെൻ മൗര്യൻ എംപയർ, പോസ്റ്റ് മൗര്യൻ കിങ്ഡംസ്, ഗുപ്ത എംപയർ, പോസ്റ്റ് ഗുപ്ത ഓർ കണ്ടംപററി ഗുപ്ത. ഇത്രയുമാണ് ആൻഷ്യൻ ഇന്ത്യയിൽ വരുന്ന ക്രോണോളജി എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മുതൽ ഏർലി മിഡീവലിൻ്റെ തൊട്ട് മുൻപുള്ള പോസ്റ്റ് ഗുപ്ത അല്ലെങ്കിൽ കണ്ടംപററി ഗുപ്ത വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ ഇന്ന് ടൈം ലൈനിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഓരോ ഇതിലെ ഓരോന്നിനെയും സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് മൂന്ന് പീരീഡാക്കി കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഓരോന്നിനും അങ്ങനെ സെപ്പറേറ്റ് പീരീഡ്സാക്കി കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പീരീഡ്സിനെയും നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ചാൽക്കോളിത്തിക് പീരീഡ് ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. ഇതിൽ ഈ മൂന്ന് പീരീഡുകളും 2 മില്യൺ BC മുതൽ, അതായത് മനുഷ്യവാസം തുടങ്ങിയതിന് ശേഷം നമുക്ക് കണ്ട് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് 2 മില്യൺ BC മുതലാണ് നമ്മുടെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഉണ്ടായിരിക്കും, പക്ഷേ എഴുതപ്പെട്ടതും നമുക്ക് കണ്ട് കിട്ടിയതുമായിട്ട് കാര്യങ്ങൾ വെച്ചിട്ട് 2 മില്യൺ BC മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മില്യൺ BC മുതൽ 4000 BC വരെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് 1500 വരെ. 2 മില്യൺ BC മുതൽ 1500 BC വരെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡും ചാൽക്കോളിത്തിക് പീരീഡും ഇൻഡസ് വാലി സിവിലൈസേഷനും ഉള്ളത്. ഇതിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ നമുക്ക് മൂന്ന് പീരീഡ്സാക്കി ഡിവൈഡ് ചെയ്യാം. പാലിയോളിത്തിക് പീരീഡ്, മിസോളിത്തിക് പീരീഡ്, നിയോളിത്തിക് പീരീഡ്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓരോ ഇൻസിയാട്ടുകളും വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് തന്നെ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാലിയോളിത്തിക് പീരീഡാണ്. പാലിയോളിത്തിക് പീരീഡ് എന്ന് പറയുന്നത് 2 മില്യൺ BC മുതൽ 10000 BC വരെയാണ് പാലിയോളിത്തിക് ഏജ് ഉണ്ടായിരുന്നത്. ഇത്രയും കാലഘട്ടത്തിലാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ പാലിയോളിത്തിക് പീരീഡ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. ദെൻ 10000 BC മുതൽ 8000 BC വരെയാണ് മിസോളിത്തിക് പീരീഡ് ഉണ്ടായിരുന്നത്. 8000 BC മുതൽ 4000 BC വരെയാണ് നിയോളിത്തിക് ഏജ് ഉണ്ടായിരുന്നത്. സോ ഇത്രയുമാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് 2 മില്യൺ BC മുതൽ 4000 BC വരെയുള്ള കാലഘട്ടത്തെ എന്നാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ തന്നെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാലിയോളിത്തിക് പീരീഡ്, മിസോളിത്തിക് ആൻഡ് നിയോളിത്തിക്. അതിൻ്റെ ടൈം ലൈൻ അല്ലെങ്കിൽ ക്രോണോളജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ 4000 BC മുതൽ 1500 BC വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ചാൽക്കോളിത്തിക് പീരീഡ് എന്ന് വിളിക്കാം. ഈ ചാൽക്കോളിത്തിക് പീരീഡിൽ തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനും വരുന്നത്. അതായത് 2700 BC മുതൽ 1900 BC വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാം. അതായത് ഈ കാലഘട്ടത്തിലാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ മാപ്പ് ഈ ടൈം ലൈൻ നോക്കിയാൽ കാണാൻ സാധിക്കും, ചാൽക്കോളിത്തിക് പീരീഡിൽ തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനും ഉണ്ടായിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ചാൽക്കോളിത്തിക് പീരീഡ് ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിൽ പ്രീ ഹിസ്റ്റോറിക്കിനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് വീണ്ടും പറയുന്നില്ല. അതുപോലെ തന്നെ ചാൽക്കോളിത്തിക് പീരീഡിൽ തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനും വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. സോ പ്രീ ഹിസ്റ്റോറിക്കും ഇൻഡസ് വാലിയും ചാൽക്കോളിത്തിക് പീരീഡും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അയൺ ഏജ് ആണ്. ഇതിന് നമുക്ക് വീണ്ടും പ്രീ ഹിസ്റ്റോറിക് ടൈമിനെയും ചാൽക്കോളിത്തിക് പീരീഡിനെയും ഒക്കെ നമുക്ക് സ്റ്റോൺ ഏജ് എന്നും ബ്രൗൺസ് ഏജ് എന്നൊക്കെ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അയൺ ഏജ് എന്ന് പറയുന്നത്. അയൺ ഏജിനെ നമുക്ക് കുറച്ചുകൂടി കാറ്റഗറൈസ് ചെയ്യാം. വേദിക് പീരീഡ് ഫസ്റ്റ് വൺ, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം വരുന്നതാണ് വേദിക് പീരീഡ്. അത് കഴിഞ്ഞാൽ അറൈവൽ ഓഫ് ആര്യൻസ് അല്ലെങ്കിൽ ലേറ്റർ വേദിക് എന്നും അതിനെ പറയാം. പിന്നീട് ജൈനിസം വരുന്നു, ബുദ്ധിസം വരുന്നു, മഹാജനപദ, മഗധ എംപയർ, ശിശുങ്ക ഡൈനാസ്റ്റി, നന്ദ എംപയർ ആൻഡ് പേർഷ്യൻ ഗ്രീക്ക് അറൈവൽ. ഇതിൻ്റെയൊക്കെ കാലഘട്ടങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അയൺ ഏജിൽ വരുന്നത്. ഇതിനെ ഓരോന്നും ഏതൊക്കെ കാലഘട്ടത്തിലാണ് വരുന്നതെന്ന് നോക്കാം. 1500 മുതൽ 1000 BC വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് വേദിക് പീരീഡ് എന്ന് പറയാം. ദെൻ 1000 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ടൈമിലാണ് ആര്യൻസിൻ്റെ അറൈവൽ ഉണ്ടാകുന്നത്, അതല്ലെങ്കിൽ നമുക്ക് ആ കാലഘട്ടത്തെ ലേറ്റർ വേദിക് പീരീഡ് എന്ന് വിളിക്കാം. ഇനി 600 BC എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. 600 BC തന്നെ ഒരുപാട് എംപയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 600 BC മുതൽ 500 BC വരെ തുടർന്നു പോയ കാലഘട്ടമാണ് ജൈനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 600 BC ഉത്ഭവിച്ച ഒരു
മതവിഭാഗമാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ഈ ബുദ്ധിസം ഇത്ര കാലഘട്ടം വരെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2020 ഇപ്പോൾ ഉള്ള വർഷമെങ്കിൽ ഇതുവരേക്കും ബുദ്ധിസം ഉണ്ട്. അതായത് 600 BC മുതൽ ബുദ്ധിസം തുടങ്ങി ഇന്നത്തെ കാലഘട്ടം വരെ അത് തുടർന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ 600 BC ജൈനിസം സ്റ്റാർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ബുദ്ധിസവും സ്റ്റാർട്ട് ചെയ്തത് 600 BC കൂടിയുണ്ട്. 600 BC സ്റ്റാർട്ട് ചെയ്ത് 322 BC വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തെ നമുക്ക് മഹാജനപദാസ് എന്ന് പറയാം. അത്ര ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരാണ് ജനപദ ഐൻ മഹാജനപദ എന്ന് പറയുന്നത്. അവരുടെ ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. 600 BC മുതൽ 322 BC വരെ അവരെ ഇന്ത്യയിലെ ഭരിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യ അവരുടെ കയ്യിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവരുടെ കൈകളിലായിരുന്നു എന്ന് പറയാം. സോ 600 BC തുടങ്ങിയ മറ്റൊരു വിഭാഗമാണ് മഹാജനപദാസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ 600 BC മുതൽ 462 BC വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് മഗധ എംപയർ എന്നും കൂടി പറയാം. ഇനി അടുത്ത എംപയർ എന്ന് പറയുന്നത് 462 മഗധ എംപയറിൻ്റെ അവസാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 395 വരെയുള്ള കാലഘട്ടത്തെ 462 BC മുതൽ 395 വരെ BC വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് ശിശുങ്ക ഡൈനാസ്റ്റി, ആ കാലഘട്ടത്തിലാണ് ശിശുങ്ക ഡൈനാസ്റ്റി വരുന്നത്. പിന്നീട് 395 to 343 വരെ പ്രത്യേകിച്ച് ഡൈനാസ്റ്റികൾ അല്ലെങ്കിൽ എംപയേഴ്സ് ഒന്നും രൂപം കൊണ്ടിട്ടില്ല. മഹാജനപദാസ് അന്നും അതിൻ്റെ പീക്കിൽ തന്നെ പോകുന്നുണ്ട്. ദെൻ 343 മുതൽ 322 വരെ ഉണ്ടായിരുന്നതാണ് നന്ദ എംപയർ എന്ന് പറയുന്നത്. സോ 343 മുതൽ 322 വരെ നന്ദ എംപയർ. ഇനി 558 അതായത് മഗധ എംപയറും മഹാജനപദാസും ജൈനിസവും ഒക്കെ അതിൻ്റെ പീക്കിലെത്തിയിരുന്ന സമയത്ത് വേറൊരു പുറത്തു നിന്നുള്ള കുറച്ച് ഇൻവേഷൻസ് ഉണ്ടാവുന്നത്, അതായത് 558 മുതൽ 322 വരെയുള്ള കാലഘട്ടത്തിലാണ് പേർഷ്യൻ ആൻഡ് ഗ്രീക്ക് അറൈവൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കൂടി നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും കാലഘട്ടങ്ങളെ നമുക്ക് എന്ത് പറയാം, അയൺ ഏജ് എന്ന് പറയാം. വേദിക് പീരീഡ്, അറൈവൽ ഓഫ് ഏരിയൻസ്, അത് കഴിഞ്ഞാൽ ജൈനിസം, ബുദ്ധിസം, അതിൻ്റെ ഇടയ്ക്കൽ മഹാജനപദ വരുന്നുണ്ട്. ദെൻ മഗധ എംപയർ, മഗധ എംപയറിൻ്റെ അവസാനത്തോടുകൂടി ശിശുങ്ക ഡൈനാസ്റ്റി വരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു ഇൻ്റർവെലിന് ശേഷം നന്ദ എംപയർ വരുന്നു. അറൌണ്ട് 300 അല്ലെങ്കിൽ 322 BC അല്ലെങ്കിൽ 200 BC വരെ ഇതൊക്കെ നിൽക്കുന്നുണ്ട്. ദെൻ മഹാജനപദാസിൻ്റെയും മഗധ എംപയറിൻ്റെയും ജൈനിസത്തിൻ്റെയും ഒരു പീക്ക് വാല്യൂവിലെത്തുന്ന സമയത്താണ് പേർഷ്യൻസ് അല്ലെങ്കിൽ ഗ്രീക്സ് ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നത്. ഇനി നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൗര്യൻ എംപയറാണ്. സോ അയൺ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത എംപയറിൻ്റെ കാലഘട്ടമായി, അതാണ് മൗര്യൻ എംപയർ എന്ന് പറയുന്നത്. മൗര്യൻ എംപയർ എന്ന് പറയുന്നത് അറൌണ്ട് 321 BC മുതൽ 185 BC വരെയുള്ള കാലഘട്ടത്തെയാണ് മൗര്യൻ എംപയർ എന്ന് പറയുന്നത്. മൗര്യൻ എംപയറിലും ഒരുപാട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ചന്ദ്രഗുപ്ത മൗര്യൻ എംപയർ ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മൂന്ന് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു ചന്ദ്രഗുപ്ത, ബിന്ദുസാര ഇൻ അശോക. അവരെ ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഭരിച്ചിരുന്നത് എന്ന് നോക്കാം. 322 മുതൽ 298 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ചന്ദ്രഗുപ്ത ഭരിച്ചിരുന്നത്. 298 മുതൽ, അതായത് അദ്ദേഹത്തിൻ്റെ കാലശേഷം 298 മുതൽ 273 വരെ ബിന്ദുസാര, അദ്ദേഹത്തിൻ്റെ കാലശേഷം 273 മുതൽ 185 വരെ അശോക. സോ ഈ ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. മൗര്യൻ എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ് ചന്ദ്രഗുപ്ത, ബിന്ദുസാര ആൻഡ് അശോക എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് മൗര്യൻ എംപയർ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് അശോക എംപയർ. അതൊക്കെ നമുക്ക് ഫർദർ NCERTs നമ്മൾ വായിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് അടുത്ത കാലഘട്ടത്തെ പോസ്റ്റ് മൗര്യൻ എംപയർ എന്ന് പറയാം. അറൌണ്ട് 300 BC മുതൽ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. 300 BC മുതൽ 200 AD വരെ പോസ്റ്റ് മൗര്യൻ എംപയർ എന്ന് പറയാം. ഇതിനെ നമുക്ക് സബ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ശുങ്കാസ്, കൻവ, ശതവാഹന, ഇന്തോ ഗ്രീക്ക്, പാത്യൻസ്, ശാഗ ആൻഡ് കുഷാനാസ്. ഓക്കെ, ഇതിൽ 235 മുതൽ 100 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ശതവാഹനാസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ 181 BC മുതൽ 71 BC വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ശുങ്ക ഡൈനാസ്റ്റിയുടെ ടൈമായിട്ട് കാണാം. ദെൻ 71 ശുങ്ക ഡൈനാസ്റ്റി അവസാനിക്കുന്നിടത്താണ്. 71 BC മുതൽ 27 BC വരെയാണ് കൺവ ഡൈനാസ്റ്റിയുടെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺവ ഡൈനാസ്റ്റി കഴിഞ്ഞ്, അതായത് BC 27 ഇവ ഇത് എന്ന് പറയുന്നത് BC ആണെന്നുള്ള കാര്യം നോക്കണം. ഇനി അങ്ങോട്ട് 27 കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു
കട്ടിംഗ് വരെയാണ്, അതായത് ക്രിസ്തുവിൻ്റെ ജനനം അവിടെ തുടങ്ങുകയാണ്. 0 AD അവിടെ ക്രിസ്തുവിൻ്റെ ജനനം തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ AD-യിലായിരിക്കും പറയാം. സോ കൺവ ഡൈനാസ്റ്റി വരെ ഉള്ളത് എന്ന് പറയുമ്പോൾ, അതായത് പ്രീ ഹിസ്റ്റോറിക് ടൈം മുതലേ പോസ്റ്റ് മൗര്യൻ എംപയറിലെ കൺവ ഡൈനാസ്റ്റി വരെയുള്ള കാര്യങ്ങൾ BC-യിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് AD-യിലാണ്. ഓക്കെ, ദെൻ 19 AD മുതൽ 45 AD വരെയുള്ള കാലഘട്ടത്തിൽ ആണ് ഇന്തോ ഗ്രീക്ക് പാർത്യൻസ് ഇൻവേഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 45 മുതൽ 90 വരെ ഒരു ഇൻ്റർവൽ ഉണ്ട്. 90 AD മുതൽ 150 AD വരെയാണ് സാഗാസ് ഉള്ളത്. ദെൻ 78 AD മുതൽ 200 AD വരെയുള്ള കാലഘട്ടത്തിലാണ് കുഷാനാസ് ഉള്ളത്. അപ്പോൾ ഇതൊന്നുകൂടി പറയാം. 235 BC മുതൽ 100 BC വരെയുള്ള കാലഘട്ടത്തിൽ ശതവാഹനാസ് ഉണ്ടായിരുന്നു. ശുംഗ ഡൈനാസ്റ്റി വരുന്നത് 181 മുതൽ 71 വരെ. ശുംഗ ഡൈനാസ്റ്റിയുടെ കാലശേഷമാണ് കൺവ ഡൈനാസ്റ്റി അതിൻ്റെ പീക്കിലേക്ക് എത്തുന്നത്, 71 മുതൽ 27 BC വരെ. ഇനി 0 AD വരെയാണ്, അതായത് ക്രിസ്തുവിൻ്റെ ജനനം വരെയാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളെ നമ്മൾ AD-ആക്കി കൺസിഡർ ചെയ്യുകയാണ്. 19 AD മുതൽ 45 AD വരെ ഇന്തോ ഗ്രേക്ക് പാർത്യൻസിൻ്റെ ഇൻവേഷൻ ആയിരുന്നു. ദെൻ 78 AD മുതൽ 200 AD വരെ കുഷാനാസ് ഉണ്ട്. 90 AD മുതൽ 150 AD വരെ ശാഗാസും ഉണ്ട്. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു കാര്യമാണ് 300 BC മുതൽ, ഇത് കുറച്ച് നീണ്ട കാലഘട്ടമാണ്. 300 BC മുതൽ അറൗണ്ട് 200 AD വരെ, അതായത് മൗര്യൻ എംപയറിൻ്റെ തുടക്കം മുതൽ പോസ്റ്റ് മൗര്യൻ എംപയറിൻ്റെ അവസാനം വരെ നിലനിന്നിരുന്ന ഒരു ഏജ് ആയിരുന്നു സംഗം ഏജ് എന്ന് പറയുന്നത്. സംഗം ഏജ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് 300 BC മുതൽ 200 AD വരെ അത്രയും കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു 500 വർഷത്തോളം ഉണ്ടായിരുന്ന ഏജാണ് സംഗം ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ മൗര്യൻ എംപയർ, പോസ്റ്റ് മൗര്യൻ എംപയർ, സംഗം ഏജ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്തതാണ് ഗുപ്ത എംപയർ എന്ന് പറയുന്നത്. ഗുപ്ത എംപയറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അറൗണ്ട് പോസ്റ്റ് മൗര്യൻ എംപയറിൻ്റെ അവസാനമാണ് ഗുപ്ത എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 300 AD മുതൽ 500 AD വരെയാണ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഗുപ്ത എംപയറിലെ മെയിൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ് ചന്ദ്രഗുപ്ത, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 2, കുമാരഗുപ്ത ആൻഡ് സ്കന്ദഗുപ്ത. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്. അവർ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഭരിച്ചിരുന്നത് എന്ന് നോക്കാം. 319 AD മുതൽ 334 AD വരെയുള്ള കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നതാണ് ചന്ദ്രഗുപ്ത. ദെൻ 335 മുതൽ, ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം 335 മുതൽ 380 വരെ സമുദ്രഗുപ്ത ഭരിച്ചിരുന്നു. 380 മുതൽ 412 വരെയുള്ള കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത 2 ആണ് ഭരിച്ചിരുന്നത്. പിന്നീട് ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം 413 മുതൽ 467 വരെ കുമാരഗുപ്ത ഭരിച്ചിരുന്നു. കുറച്ച് കൂടുതൽ കാലം ഗുപ്ത എംപയറിലെ ഉണ്ടായിരുന്ന രാജാവായിരുന്നു കുമാരഗുപ്ത എന്ന് പറയുന്നത്. ദെൻ 455 മുതൽ 467 വരെ സ്കന്ദഗുപ്ത. അപ്പോൾ ഇത്രയും പേഴ്സണാലിറ്റീസാണ് ഗുപ്ത എംപയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചന്ദ്രഗുപ്ത, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത 2, കുമാരഗുപ്ത ആൻഡ് സ്കന്ദഗുപ്ത. ഇനി പോസ്റ്റ് ഗുപ്ത അല്ലെങ്കിൽ കണ്ടംപററി ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത് 500 AD മുതൽ 750 AD വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ഡൈനാസ്റ്റീസ് ആയിരുന്നു വകാട്ടക, പല്ലവ, ചാലൂക്യ, ഹ്യൂണാസ്, മൈത്രകാസ്, രജപുത്സ്, സേനാസ് ആൻഡ് ചൗഹാൻസ്. അത് അവരൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. 200 AD മുതൽ 550 AD വരെയുള്ള കാലഘട്ടത്തിലാണ് വകാടക. ദെൻ 275 AD മുതൽ 897 AD വരെ പല്ലവാസ് ഭരിച്ചിരുന്നു. ദെൻ 400 AD മുതൽ 540 വരെയുള്ള കാലഘട്ടം ഹ്യൂണാസിൻ്റേതായിരുന്നു, ഹ്യൂണാസിൻ്റെ ഇൻവേഷനായിരുന്നു. ദെൻ 500 AD മുതൽ 800 AD വരെ മൈത്രിക, 550 AD മുതൽ 755 AD വരെ ചാലൂക്യ, 590 AD മുതൽ 648 AD വരെ ഹർഷവർദ്ധന, ദെൻ 800 AD മുതൽ 1200 AD വരെ രജപുത്സ്, 1100 AD മുതൽ 1192 AD വരെ സേനാസ്, അതിൻ്റെ ഇടയിൽ 1175 AD മുതൽ 1192 AD വരെ ചൗഹാൻ. അപ്പോൾ ഇത്രയുമാണ് പോസ്റ്റ് ഗുപ്ത അല്ലെങ്കിൽ കണ്ടംപററി ഗുപ്താസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇവരുടെ ക്രോണോളജി എന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ടൈം പീരീഡ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ക്രോണോളജി ഒന്ന് നോക്കിയിരിക്കുക. അറൗണ്ട് 200 AD യിലാണ് വകാടകാസ് തുടങ്ങുന്നത്, വകാടകാസ് വരുന്നത്.
അവരേകദേശം 500 AD വരെയൊക്കെ ഭരിച്ചിരുന്നു. ബഗാഡഗാസിൻ്റെ ഭരിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പല്ലവാസ് വരുന്നത്. പല്ലവാസ് ഏകദേശം 897 AD വരെ അവർ ഭരിച്ചിരുന്നു. ദെൻ ഇവരുടെ തന്നെ ഇവരൊക്കെ തുടങ്ങിയ അതേ സമയത്ത് തന്നെയാണ്, അതായത് വഗാഡഗാസും പല്ലവാസും ഇന്ത്യയിൽ ഭരിച്ചിരുന്ന അതേ കാലഘട്ടത്തിലാണ് 400 AD ഹ്യൂണാസിൻ്റെ ഇൻവേഷൻ ഉണ്ടാകുന്നത്. എറൗണ്ട് 450 വരെ അവർ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇനി 500 AD മുതൽ 800 AD വരെയുള്ള കാലഘട്ടത്തിൽ മൈത്രികാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെയിം 550 AD 755 AD വരെയുള്ള കാലഘട്ടത്തിൽ ചാലുക്യാസ് ഉണ്ടായിരുന്നു. ഹർഷവർദ്ധന എന്ന് പറയുന്നത് പോസ്റ്റ് ഗുപ്ത എംപയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവർ 590 AD മുതൽ 648 AD വരെയാണ് ഹർഷവർദ്ധന ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. ഓക്കെ, ദെൻ അറൗണ്ട് പല്ലവാസിൻ്റെ ഡിക്ലൈൻ എന്ന് പറയുന്നത് രജപുത്സിൻ്റെ വരവോട് കൂടിയിട്ടാണെങ്കിൽ വേണമെങ്കിൽ പറയാം. അതായത് 800 AD രജപുത്സ് ഇന്ത്യയിൽ അവരുടെ ഭരണം തുടങ്ങുന്നത്. അത് ഏകദേശം 1200 BC വരെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ദെൻ 1100 BC മുതൽ 1200 BC വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് സേനാസ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാലം ഭരിച്ചിരുന്നവരാണ് ചൗഹാൻ എന്ന് പറയുന്നത്. 1175 AD മുതൽ 1192 AD വരെയായിരുന്നു അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പോസ്റ്റ് ഗുപ്ത അല്ലെങ്കിൽ കണ്ടംപററി ഗുപ്ത എംപയർ എന്ന് പറയുന്നത്. സോ ആൻഷ്യൻ്റ് ഇന്ത്യയുടെ കാറ്റഗറീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പ്രീ ഹിസ്റ്റോറിക് ടൈം മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോസ്റ്റ് ഗുപ്ത അല്ലെങ്കിൽ കണ്ടംപററി ഗുപ്തയുടെ ടൈം വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൻ്റെ ക്രോണോളജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് അതിലുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ, ആർട്ട് ആർക്കിടെക്ചർ അതിൻ്റെ കൾച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇത്രയും ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെയും അതിൻ്റെ ഒക്കെ ഒരു ക്രോണോളജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മിഡീവൽ ഇന്ത്യയുടെ ക്രോണോളജിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ താങ്ക് യു.